Hi friends, welcome to Shemi's Taste Buds. ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് ഒരു ചട്ടിപ്പത്തിരിയാണ്. അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു ചട്ടിപ്പത്തിരി. ഇതിൻ്റെ ഫില്ലിങ് ഞാൻ രണ്ട് ലെയറായിട്ട് കൊടുത്തിട്ടുള്ളത് ബീഫും വെജിറ്റബിളും ആണ്. ബീഫിനെക്കാട്ടിലും നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കല്ലുമ്മക്കായാണ്. കല്ലുമ്മക്കായ വേവിച്ചിട്ട് സമൂസ കൂട്ട് തയ്യാറാക്കുന്ന പോലെ തയ്യാറാക്കിയിട്ട് കൊടുക്കണം ഏറ്റവും ടേസ്റ്റ്. കല്ലുമ്മക്കായ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബീഫ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വെജിറ്റബിൾ കഴിക്കാനുള്ള മടിയുള്ള കുട്ടികളാണെങ്കിൽ ഇതുപോലെ ഇടയ്ക്ക് വെജിറ്റബിളിൻ്റെ ലെയർ കൊടുക്കുകയാണെങ്കിൽ അത് കഴിച്ചോളോ വിചാരിച്ചിട്ട് ഞാൻ വെജിറ്റബിളും ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് തേങ്ങാക്കൂട്ട് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ചെറിയ ഉള്ളി, ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം, അര കപ്പ് തേങ്ങ ഇവ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുക്കാം. ഞാനിവിടെ വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത അരിപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. രണ്ടായാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഈ പൊടിക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അതായത് ഇതുപോലെ വെട്ടിത്തിളക്കുന്ന വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുറേശ്ശെ ഒഴിക്കണം, വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണേ. നമ്മൾ പത്തിരിമാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഒന്ന് കിട്ട് വെള്ളം എല്ലായിടത്ത് ആയി തോന്നുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരച്ച മാവ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാക്കൂട്ട് നമ്മൾ അരച്ച് വെച്ചില്ല, അത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഇല്ലെങ്കിൽ മാത്രം രണ്ടാമത് ആഡ് ചെയ്താൽ മതി കേട്ടോ. കാരണം വെള്ളം ഓവറായി പോകരുത്. അപ്പോൾ ഈ തേങ്ങാക്കൂട്ടും ചേർത്തിട്ട് ചൂടോടെ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ പത്തിരി പൊടിക്ക് എങ്ങനെ കുഴക്കുന്നത് അതുപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ ചൂടോടുക്ക തന്നെ കുഴക്കുമ്പോൾ വേഗം കുഴച്ചെടുക്കാൻ ഈസിയാവും കേട്ടോ. കയ്യൊന്ന് കൊള്ളാതെ ശ്രദ്ധിച്ചാൽ മതി. മാവ് കുഴച്ച് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒരേ വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയെടുക്കാം. ഇപ്പം ഞാനെല്ലാം ഇതാ അങ്ങനെ ഈ വലിപ്പത്തിലുള്ള ഉരുളകളാക്കിയെടുത്തിട്ടുണ്ട്. ഒരു 6 പത്തിരിക്കുള്ളതുണ്ട്. ഇത് നമുക്ക് ഈ ഇതിലാണ് ഞാൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത്. ഈ വലിപ്പത്തിൽ നമുക്ക് ഈ പത്തിരി പരത്തിയെടുക്കാം. ഞാനിവിടെ 6 പത്തിരി ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാ പത്തിരിനെക്കാട്ടൊരു ഇത്തിരി കനം കൂടുതൽ മതി കേട്ടോ. ഓവറാവണ്ട. അല്ലെങ്കിൽ എല്ലാവരും പത്തിരി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. വളരെ നൈസ് പത്തിരി പരത്തുന്നവരാണെങ്കിൽ ഒരു ഇത്തിരി കൂടി കനം കൂടുതൽ വേണം. എന്നിട്ട് ഇത് ഈ പാത്രം നമ്മൾ ഫില്ല് ചെയ്യുന്ന പാത്രത്തിൻ്റെ അതേ ലെവലിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 6 പത്തിരി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലക്കൂട്ട് തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത്, ഒരു വലിയ ക്യാരറ്റാണ് ഇട്ടത്, ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു സവാള അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ കാ ഭാഗം എടുത്തിട്ടുള്ളൂ അതരിഞ്ഞത്, ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത്, ഒരു ടേബിൾ സ്പൂൺ ആയാലും മതി. മല്ലിയില അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബൗളിലേക്ക് ഒരു 5 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇപ്പോൾ 5 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഇറച്ചിപ്പത്തിരിക്കുള്ള എല്ലാം കൂട്ടും റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾ റെഡി ആയിട്ടുണ്ട്. എച്ചിൻ്റെ കൂടെ വെജിറ്റബിൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെയെങ്കിലും മക്കളെ വയറ്റൊക്കെ വെജിറ്റബിൾ ആയിക്കോട്ടെ വെച്ചിട്ടാണ്. കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്ക, ഉള്ളിയൊക്കെ കുറച്ച് വെജിറ്റബിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും കുരുമുളകും ഇട്ട് വെച്ചാണ്. പിന്നെ ഇറച്ചി നമ്മൾ സമൂസൊക്കെ ആക്കി വെക്കൂടെ, അതുപോലെ ഉണ്ടാക്കി വെച്ചാണ് കൂട്ട് തയ്യാറാക്കി വെച്ചാണ്. മുട്ടതാ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പത്തിരി എല്ലാം ഞാൻ പരത്തി റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാ പത്തിരി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ പാനിൽ ഇതിലാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ നെയ്യ് വറ്റി എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാം. ഇതിലൊഴിച്ചിട്ട് ഇതിങ്ങനെ ആക്കുമ്പോൾ നെയ്യ് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. വെളിച്ചെണ്ണ തേച്ചാലും മതി. അപ്പം ഞാൻ എല്ലാ ഭാഗത്തും നെയ്യ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പത്തിരി ഇതിലേക്ക് വെച്ചു കൊടുക്കാം.
എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മുട്ടക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അത് എല്ലാ ഭാഗത്തും ആക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ബീഫ് കൂട്ടുണ്ടല്ലോ, സമൂസക്കും കട്ലറ്റിനു വേണ്ടി തയ്യാറാക്കുന്ന കൂട്ട്, അതുപോലെ തയ്യാറാക്കിയെടുത്തിട്ടുള്ളതാണ്. അത് ഇതിൻ്റെ മുകൾക്ക് എല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ ആവണം കേട്ടോ. ഈ സമൂസ കൂട്ടിനെ അല്ല ബീഫിനെക്കാട്ടിലും ഏറ്റവും ടേസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ കല്ലുമ്മക്കായയാണെന്ന്. കല്ലുമ്മക്കായ ഇല്ലെങ്കിൽ നിങ്ങൾ ചെമ്മീൻ കൊണ്ട് തയ്യാറാക്കിക്കോളൂ കേട്ടോ. അതും ഇല്ലെങ്കിൽ മാത്രമേ ബീഫോ ചിക്കനോ യൂസ് ചെയ്താൽ മതി. ഏറ്റവും ടേസ്റ്റ് കല്ലുമ്മക്കായാണ്, പിന്നെ ചെമ്മീൻ. അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബീഫിനും ചിക്കനൊക്കെ സ്ഥാനം. അതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു പത്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആദ്യത്തെ പോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മുട്ടക്കൂട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും പച്ചക്കറി ആഡ് ചെയ്യാണ്ട് കേട്ടോ. ഈ മുട്ടക്കൂട്ടും എല്ലായിടത്തും ആക്കണം കേട്ടോ, ഒരുപോലെ ആക്കണം. എന്നിട്ട് വേണം അതിൻ്റെ മുകളിൽ നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറി ഉണ്ടല്ലോ, അത് എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ ആവുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും പത്തിരി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്തു കൊടുക്കാം. അങ്ങനെ 6 പത്തിരി നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ പച്ചക്കറി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് 2 ടേബിൾ സ്പൂണ് മുട്ടക്കൂട്ടൊന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. അതൊന്ന് സെറ്റായി പത്തിരി നമുക്ക് ഈ പച്ചക്കറികളൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുട്ടക്കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം അടുത്ത പത്തിരി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ. മുട്ടക്കൂട്ട് ഒഴിച്ചതിന് ശേഷം പാത്രം ഒന്ന് ചെരിച്ച് എല്ലാ ഭാഗത്തും ഈ മുട്ട ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമുക്ക് പത്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ മുട്ടക്കൂട്ട് വെച്ചിട്ട് ബീഫ് വെക്കുക. അങ്ങനെ എല്ലാ ലെയറും അതുപോലെ ചെയ്തെടുക്കാം. ഇപ്പം ലാസ്റ്റ് ലെയറായി. ഇതിൻ്റെ മുകളിൽ നമുക്ക് ലാസ്റ്റ് പത്തിരി വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള മുട്ടക്കൂട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റായപ്പോൾ കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള പച്ചക്കറി ഇതും കൂടി ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാം. എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചു കൊടുക്കും. ഇത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ, അത് കാണാൻ നിർബന്ധമൊന്നുമില്ല. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുട്ട പൊട്ടിച്ച് വെച്ചു കൊടുക്കും. നമുക്കിതിനി ബേക്ക് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ ഇത് ഇറക്കി വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ചട്ടിപ്പത്തിരി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലും ബേക്ക് ചെയ്യാം, ഗ്യാസ് സ്റ്റൗമിലും ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ ആവിയിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. കുറച്ചധികം ടൈം വേണം കേട്ടോ അത് വെന്ത് വരാൻ. അരിപ്പൊടി ആയതുകൊണ്ടേ കുറച്ചധികം ടൈം എടുക്കും. പിന്നെ ഞാനിത് ഭംഗിക്ക് വേണ്ടിയിട്ടാണ് മുട്ട പൊട്ടിച്ച് വെച്ചത്. പക്ഷേ അതിൻ്റെ ഉണ്ണിയൊക്കെ പുറത്തേക്ക് വന്നിട്ട് ഉള്ള ഭംഗി പോവുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് മുട്ട പൊട്ടിച്ച് വയ്ക്കുമ്പോൾ ഉണ്ണി കലങ്ങി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടോയെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ ഞാൻ വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് വരാം. ഓക്കെ, ബൈ.